അധികം ചെടികൾ നശിച്ചു പോകുന്ന മഴക്കാലത്ത് മുളച്ചു വരുന്നൊരു ചെടിയുണ്ട്, ഡാലിയ. ആ ചെടിയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ഡാലിയ പല രീതിയിൽ നടാൻ പറ്റും. ഒന്ന്, അതിൻ്റെ കിഴങ്ങിട്ടിട്ട്. ഇതതിൻ്റെ കിഴങ്ങത് മുളച്ചു വരുന്നത് കണ്ടോ? പിന്നെ നമുക്ക് ചെടിയിൽ നിന്ന് കമ്പടർത്തി മാറ്റി നടാൻ പറ്റും. പിന്നെ വിത്തിട്ടിട്ടും നമുക്ക് ചെടി മുളപ്പിച്ചെടുക്കാം. ആദ്യത്തെ രണ്ട് രീതിയിലും മാതൃസസ്യത്തിൻ്റെ അതേ ഗുണങ്ങളുള്ള ചെടിയാണ് ഉണ്ടാവുന്നതെങ്കിൽ മൂന്നാമത്തത് അങ്ങനെ ആകണമെന്നില്ല. വിത്തിട്ടുണ്ടാവുന്ന ചെടിയും ചെറുതായിരിക്കും, പൂക്കളും ചെറുതായിരിക്കും. കിഴങ്ങ് നട്ടുണ്ടാവുന്ന ചെടിയിലാണ് മറ്റു രീതിയിൽ ഉണ്ടാവുന്ന ചെടികളേക്കാൾ ആരോഗ്യവും ഉയരവും പൂക്കളും കൂടുതൽ. നല്ല നീർവാർച്ചയുള്ള മണ്ണിൽ വേണം ഡാലിയ നടാൻ. 60% മണ്ണും 40% മണലും കുറച്ച് ചാണകപ്പൊടിയും ഒരു പിടി എല്ലുപൊടിയും അല്പം സുഡോമോൺസും ചേർത്ത് പോട്ടി മിക്സ് തയ്യാറാക്കാം. വെള്ളം കെട്ടിക്കിടന്നാൽ കിഴങ്ങ് ചീഞ്ഞ് ചെടി നശിക്കും. ഡാലിയയ്ക്ക് അധികം വേരൊന്നും ഇല്ലാത്തതിനാൽ അധികം ആഴമുള്ള പോട്ട് വേണ്ട. പക്ഷേ നല്ല വീതിയുള്ള പോട്ട് വേണം തിരഞ്ഞെടുക്കാൻ. മണ്ണിലാണ് നടുന്നതെങ്കിൽ വെള്ളം കെട്ടിക്കിടക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ചെടി മുളച്ച് 2 മാസമാവുമ്പം ചെടിയിൽ പൂക്കൾ വരാൻ തുടങ്ങും. വിത്തിട്ടിട്ടാണ് ചെടി മുളയ്ക്കുന്നതെങ്കിൽ 2.5 മാസം വേണ്ടിവരും പൂ ഉണ്ടാകാൻ. ചെടി വലുതായി വരുമ്പോൾ നൈട്രജൻ കുറഞ്ഞ വളങ്ങൾ വേണം നൽകാൻ. ഫോസ്ഫറസിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും അളവ് കൂട്ടണം. എന്നാൽ മാത്രമേ ചെടിയിൽ പൂക്കൾ കൂടുതലുണ്ടാവൂ. മാസത്തിലൊരിക്കൽ 20 ഗ്രാം സുഡോമോണസ് 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തി ചുവട്ടിലൊഴിച്ചു കൊടുത്താൽ ചീൽ രോഗത്തെ തടയാൻ പറ്റും. 6 മുതൽ 8 മണിക്കൂർ സൂര്യപ്രകാശം ലഭിക്കുന്നിടത്ത് വേണം ഡാലിയ നടാൻ. ഇല തിന്നുന്ന പുഴുക്കളുടെ ശല്യത്തിന് 5 മില്ലി വേപ്പെണ്ണ 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് സ്പ്രേ ചെയ്താൽ മതി. ചെടിക്ക് അധികം ഉയരം വെക്കാതിരിക്കാൻ അതിൻ്റെ തല മുറിച്ച് കളഞ്ഞാൽ മതി. അപ്പം സൈഡിൽ നിന്ന് ശിഖരങ്ങൾ ഉണ്ടാകും. വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞാൽ വളർച്ച കുറയും. അതുകൊണ്ട് മഴയില്ലെങ്കിൽ ദിവസവും നനയ്ക്കണം. ജൂലൈ മാസത്തിലാണ് ഡാലിയയിൽ പൂക്കൾ നിറയുക. ആ സമയത്ത് ഡാലിയ പൂക്കളുടെ ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടമായല്ലോ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.